എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ബോക്സർ എങ്ങനെ കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുക എന്നതിനെക്കുറിച്ചൊരു വീഡിയോ ആണ്. അതും ഓൾഡ് ഷർട്ടിൻ്റെ രണ്ട് കയ്യിൽ നിന്ന് ഒരു ബോക്സർ എങ്ങനെ കട്ട് ചെയ്ത് കണ്ട് സ്റ്റിച്ച് ചെയ്യാം എന്നതിനെക്കുറിച്ചൊരു വീഡിയോ ആണ്. അപ്പോൾ ഫസ്റ്റായിട്ട് പറയണം, നിങ്ങൾ ഈ വീഡിയോ ഫുള്ളായിട്ട് കാണണം, എന്നാലേ നിങ്ങൾക്ക് ഇത് കറക്റ്റ് ആയിട്ട് എനിക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ ഒരു ഷർട്ടിൽ നിന്ന് അതിൻ്റെ രണ്ട് കൈ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ആ രണ്ട് കൈയും ഇതുപോലെ രണ്ടും ഒപ്പം വെച്ച് കണ്ട് ഇതിൻ്റെ മുകൾ ഭാഗത്ത് ഇതുപോലെ കറക്റ്റായിട്ടൊന്ന് മാർക്ക് ചെയ്യുക. എന്നിട്ട് ആ മാർക്കിങ് കൂടെ കറക്റ്റായിട്ട് കട്ട് ചെയ്യുക. ഇത് മാർക്ക് ചെയ്യുമ്പോൾ മാക്സിമം എത്ര മുകളിൽ നമുക്ക് മാർക്ക് ചെയ്യാൻ കഴിയുന്നു അവിടെ നിന്ന് മാർക്ക് ചെയ്ത് കണ്ട് അവിടെ കറക്റ്റായിട്ട് ഇതുപോലെ കട്ട് ചെയ്യുക കേട്ടോ. എന്നിട്ട് കുറച്ച് അടിഭാഗത്ത് ഇതുപോലെ ഇവിടെ ഒരു ലൈന് കറക്റ്റായിട്ട് ഒരു ലൈന് വരച്ചിട്ടുണ്ട്. ഈ ഭാഗം ഞാൻ ഇതുപോലെ കറക്റ്റായിട്ട് കട്ട് ചെയ്ത് മാറ്റിയാണ് കേട്ടോ. അപ്പോൾ ഓക്കെ, ഇനി ഈ പീസ് കൊണ്ടാണ് നമ്മൾ ബോക്സർ അടിക്കാൻ പോകുന്നത്. ഇത് ഏകദേശം ഒരു 3.5-4 വയസ്സ് പ്രായമുള്ളൊരു കുട്ടിക്കാണ് ഞാനിത് അടിക്കുന്നത് കേട്ടോ. ഓക്കെ, ഇത് കറക്റ്റ് ഇതിൻ്റെ അളവ് അടിച്ച് കഴിഞ്ഞിട്ട് കറക്റ്റ് ഇതിൻ്റെ അളവ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും. ഇതിൻ്റെ ലെങ്ത്ത് ടോട്ടൽ ലെങ്ത്ത് വരുന്നത് ഒരു 14 ഇഞ്ചാണ് ഇതിൻ്റെ ലെങ്ത്ത് കേട്ടോ. അത് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ലെങ്ത്ത് ഒരു 14 ഇഞ്ച്. എന്നിട്ട് ഞാൻ ഇവിടെ ഒരു മാർക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതേപോലെ തന്നെ അതിൻ്റെ രണ്ടാമത്തെ പീസിലും അതേ അളവിൽ മാർക്ക് ചെയ്തിട്ട്. ഈ മാർക്ക് ചെയ്യേണ്ടത് എവിടെയെന്ന് വെച്ചാൽ നമ്മൾ ഷർട്ടിൻ്റെ കയ്യിൻ്റെ സൈഡ് മൂട്ടിയിട്ടുണ്ടാവില്ല, ഒരു ജോയിൻ്റ് ഉണ്ടാവും, ആ ജോയിൻറ്റിലാണ് ഞാൻ ഈ മാർക്ക് ചെയ്തിട്ടുള്ളത് കേട്ടോ. എന്നിട്ട് ആ കയ്യിൻ്റെ ആ അടിച്ച ആ ജോയിൻ്റ് ഉണ്ടല്ലോ, അത് കവർ ചെയ്തടിച്ച ഭാഗമാണ്, ആ ഭാഗമാണ് കട്ട് ചെയ്ത് ഒഴിവാക്കുക. അത് മാത്രം ഒഴിവാക്കിയാൽ മതി ആ മാർക്കിങ് വരെ കേട്ടോ. കറക്റ്റായിട്ട് ആ മാർക്കിങ് വരെ ആ ഷർട്ടിൻ്റെ ആ സൈഡ് അടിച്ച ആ ജോയിൻ്റ് മാത്രം കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതുപോലെ വരും. അതേപോലെ തന്നെ ഇതിൻ്റെ രണ്ടാമത്തെ പീസും ആ കയ്യിൻ്റെ സൈഡ് അടിച്ച ആ ജോയിൻ്റാണ് ഈ കട്ട് ചെയ്ത് മാറ്റേണ്ടത്. അതും അതേപോലെ തന്നെ നമ്മൾ ഫസ്റ്റ് ചെയ്ത് അതേപോലെ തന്നെ ആ മാർക്കിംഗ് വരെ കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതേപോലെ ഈ മാർക്കിങ്ങിൻ്റെ ഈ ഷേപ്പ് വരെയുള്ള അകലം 9 ഇഞ്ചാണ് കേട്ടോ. അത് ഞാൻ ടാപ്പ് വെക്കാൻ മറന്നു പോയതാണ്. 9 ഇഞ്ചാണ് മുകളിൽ നിന്ന് ആ മാർക്കിങ് ആ ഷേപ്പ് വരെയുള്ള അളവ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതുപോലെ വരും. ഇതിൻ്റെ അടിഭാഗത്ത് ലേസ് ഓപ്പണായി കിടക്കുന്നത്, അതായത് നമ്മൾ കയ്യിൻ്റെ ഷർട്ടിൻ്റെ കയ്യിൻ്റെ അതിൻ്റെ മാറടിച്ച് ആ ഓപ്പൺ കുറച്ച് കിടക്കുന്നുണ്ട് അവിടെ, അതൊന്ന് ക്ലോസ് ചെയ്യാണ് കേട്ടോ. ഫസ്റ്റ് ആ കയ്യിൻ്റെ അടിഭാഗത്ത് ആ കയ്യിൻ്റെ മാറടിച്ച ഒരു ഓപ്പൺ കുറച്ച് ഭാഗമുണ്ട്, ഒരു 1 ഇഞ്ച് 1.5 ഇഞ്ചോളം ഉണ്ട്, ആ ഭാഗം ക്ലോസ് ചെയ്യുക. ഓക്കെ, ആ ക്ലോസ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ കയ്യിനും അതേപോലെ ഓപ്പണിൻ്റെ ആ ഭാഗം അതൊന്ന് ക്ലോസ് ആക്കി ക്ലോസ് ചെയ്യാണ്. ഓക്കെ, ആ ക്ലോസ് ചെയ്ത് കേട്ടോ. ഓക്കെ, കറക്റ്റ് ഫിനിഷ് ചെയ്തു. ആ തൂലൊക്കെ വെട്ടിക്കാണ്ട് കറക്റ്റ് ഫിനിഷ് ചെയ്യുക. എന്നിട്ട് ഇതിൻ്റെ അടിഭാഗം ഫോൾഡ് ചെയ്തെടുക്കുക. ഫസ്റ്റ് ഒരു 1/4 ഇഞ്ചിൽ മടക്കുക, എന്നിട്ട് ഒരു 1/4 ഇഞ്ചിൽ മടക്കിയിട്ട് അടിക്കുക കേട്ടോ. ഈ ഭാഗം ഈ ബോക്സറിൻ്റെ അല്ലെങ്കിൽ നിക്കറിൻ്റെ അടിഭാഗം ബോട്ടിൻ്റെ ആ ഭാഗമാണ്. ആ ഭാഗം ഇതുപോലെ ഫസ്റ്റ് ഒരു 1/4 ഇഞ്ച് മടക്കുക, എന്നിട്ടൊരു 1/4 ഇഞ്ച് മടക്കിയിട്ട് ടോട്ടൽ 1 ഇഞ്ച് തുമ്പ് പോകാനേ പാടുള്ളൂ. അങ്ങനെ അത് ഫുള്ള് റൗണ്ടിൽ തന്നെ അടിച്ചെടുക്കുക, ഒരേ രീതിയിൽ തന്നെ അടിക്കാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഇതുപോലെ വരും കേട്ടോ. കറക്റ്റായിട്ട് ഇതേപോലെ കിടക്കും അടിച്ചു കഴിഞ്ഞാൽ. അതേപോലെ തന്നെ അതിൻ്റെ രണ്ടാമത്തെ കാലും 1/4 ഇഞ്ച് വീതിയിൽ മടക്കി, വീണ്ടും ഒരു 1/4 ഇഞ്ച് വീതിയിൽ മടക്കി, എന്നിട്ട് ഉൾഭാഗത്തേക്ക് മടക്കിയിട്ട് ആ തെല്ലിന് ആ മടക്കിയ എൻഡിലൂടെ കറക്റ്റായിട്ട് ആ കൈ ഫുൾ റൗണ്ടിലാണ് മടക്കി അടിക്കുകയാണ് കേട്ടോ ചെയ്യണത്. ഓക്കെ, നമ്മുടെ ട്രൗസറിൻ്റെ അടിഭാഗം അടുക്കുമല്ലോ, അതേപോലെ അടിക്കുകയാണ്. ഓക്കെ, ഇതേപോലെ കറക്റ്റായിട്ട് അടിക്കുക കേട്ടോ. അടിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഇതുപോലെ വരും. രണ്ട് കൈയും ഇതാ ഇതേപോലെ കറക്റ്റായ ഷേപ്പ് ഇതാ. ഇനി ഈ ഷേപ്പിൻ്റെ ഈ രണ്ട് ഷേപ്പും പാടെ ജോയിൻറ്റ് ചെയ്യണം. അതിന് ഈ കയ്യിൻ്റെ ഈ ഒരു ഭാഗം ഇതിൻ്റെ ഒരു ഭാഗം ഇതേപോലെ വെക്കുക, അതായത് നല്ല വശം ചേർത്ത് പിടിച്ചിട്ട് ഇതുപോലെ റൗണ്ടിലിന് അടിച്ചെടുക്കുക. അതായത് ആ രണ്ട് പീസും ജോയിൻറ്റ് ചെയ്യണം. ഓക്കെ, ആ രണ്ട് പീസും ആ ഷേപ്പിൻ്റെ ആ ഭാഗം ജോയിൻറ്റ് ചെയ്യുകയാണ്. നല്ല വശം ഒപ്പം വെച്ച് കണ്ട് റൗണ്ടിലിന് അടിച്ചെടുക്കുക കേട്ടോ. ഈ തല വരെ അടിച്ച് വരുമ്പോൾ ഇതിൻ്റെ ഈ സെൻറ്ററിൽ ഇവിടെ എത്തുമ്പോൾ ഇതിൻ്റെ ആ ജോയിൻ്റ് ഉണ്ട്, നമ്മൾ ആ ഷർട്ടിൻ്റെ കൈ അടിച്ച ആ ജോയിൻ്റ് ഉണ്ടല്ലോ, ഓൾറെഡി അവിടെ ഒരു ജോയിൻ്റ് ആയി കിടക്കുന്നുണ്ട്. നമ്മൾ ഷർട്ടിൻ്റെ കൈയാണല്ലോ എടുത്തിട്ടുള്ളത്. ആ ജോയിൻ്റ് ആ രണ്ട് ജോയിൻറ്റും ഒപ്പം വരണം. എന്നിട്ട് ഫുള്ളായിട്ട് ഈ തല വരെ ഒരേ വീതിയിൽ ഒരു 1/4 ഇഞ്ച് വീതിയിലോ ആണ് അടിച്ചെടുത്താൽ മതി കേട്ടോ. ഓക്കെ, വല്ല കൂടുതൽ തുമ്പിട്ട് അടിക്കാനുള്ളത് ഉണ്ടാകില്ല, കാരണം അത് ഷർട്ടിൻ്റെ കൈ കൊണ്ടാണ് നമ്മൾ അടിക്കുന്നത്. അപ്പോൾ അതിനുള്ള തുമ്പ് അതിനുള്ള ലൂസിയ ഇതുണ്ടാകുള്ളൂ. അപ്പോൾ ചെറിയ രീതിയിൽ അടിച്ചെടുക്കാൻ ശ്രമിക്കുക കേട്ടോ. ഓക്കെ, അങ്ങനെ ഇതേപോലെ അടിച്ചെടുക്കുക. ഇത് ഏകദേശം ഒരു വലിയ ആളെ ഷർട്ടിൻ്റെ കയ്യുമെന്ന് ഒരു 3.5, 5, 6 വയസ്സ് 6.5 വയസ്സ് വരെയൊക്കെ നമുക്ക് ഇതുപോലെ നിക്കർ അടിക്കാൻ കിട്ടും കേട്ടോ. ഓക്കെ, പിന്നെ നല്ല ലൂസ് ഉണ്ടെങ്കിൽ അനുസരിച്ച് പിന്നെയും കൂടുതൽ കിട്ടും. അപ്പോൾ ഇതേപോലെ വരും.
ഓക്കെ ഇതിൻ്റെ ഉൾഭാഗം അതായത് ഇതുപോലെ. ഓക്കെ, എന്നിട്ട് ഇതിൻ്റെ ഈ ഭാഗം ഒരു കാലിഞ്ച് ഉൾഭാഗത്തേക്ക് ഫോൾഡ് ചെയ്ത് കണ്ട് അടിക്കുക, ഫുള്ള് റൗണ്ടിലിന് അടിച്ചെടുക്കുക. അതായത് നമുക്ക് അലാസ്റ്റിക് പിടിപ്പിക്കാനാണ്. അപ്പോൾ അതിന് രണ്ട് മടക്കിലടിക്കണം. അതിൻ്റെ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഫസ്റ്റ് നിങ്ങൾ ഇതുപോലെ ചെയ്യുക, ഒരു കാലിഞ്ച് ഉൾഭാഗത്തേക്ക് ഇതുപോലെ ഫോൾഡ് ചെയ്ത് വെച്ച് കണ്ട് ആ ഭാഗം ഫുള്ള് റൗണ്ടിൽ ഇതുപോലെ അടിച്ചെടുക്കുക. ഓക്കെ, അപ്പോൾ ഇതുപോലെ അടിച്ചെടുത്തു. ഇനി ഇവിടെ അലാസ്റ്റിക് പിടിപ്പിക്കണം. അതിന് ഞാനൊരു അലാസ്റ്റിക് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ കുട്ടിയുടെ അരവണ്ണം 20 ഇഞ്ചാണ്, കറക്റ്റ് 20 ഇഞ്ചാണ്. ആ 20 നിന്ന് ഒരു 3 ഇഞ്ച് കുറച്ചിട്ട് 17 ഇഞ്ചിൽ ഞാനൊരു അലാസ്റ്റിക് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. 17 ഇഞ്ച്, അതായത് 20 ഇഞ്ചാണ് കുട്ടീൻ്റെ കറക്റ്റ് അരവണ്ണം. അതിൽ നിന്നൊരു 3 ഇഞ്ച് കുറച്ചിട്ട് 17 ഇഞ്ചിൽ അലാസ്റ്റിക് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അലാസ്റ്റിക്കിൻ്റെ വീതി 1 ഇഞ്ചാണ് കേട്ടോ. അപ്പോൾ അതുപോലെ വരും. ഇവിടെ അലാസ്റ്റിക് പിടിപ്പിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ മുമ്പ് ഫസ്റ്റ് ഈ അലാസ്റ്റിക്കിൻ്റെ ഈ രണ്ട് ഈ തലഭാഗം ഇതുപോലെ ഒന്ന് ജോയിൻറ്റ് ചെയ്യുക. ഇതേപോലെ കറക്റ്റ് ആയിട്ട് രണ്ട് പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ചാൽ മതി. കുറച്ച് സ്ട്രോങ്ങിൽ ജോയിൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ വലിക്കുമ്പോൾ ചിലപ്പോൾ അതിൻ്റെ എൻഡിലൊക്കെ ആകുമ്പോൾ പിന്നീട്ട് പോരും. അപ്പോൾ കുറച്ച് സ്ട്രോങ്ങിൽ ജോയിൻറ്റ് ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതുപോലെ ജോയിൻറ്റ് ചെയ്തിട്ട് ഇനി ഇതിൻ്റെ ഉള്ളിൽ അലാസ്റ്റിക് വെച്ച് കണ്ട് അടിക്കുകയാണ്. അതിന് ഈ അലാസ്റ്റിക് ഉൾഭാഗത്ത് വെക്കുക, ഉൾഭാഗത്താണ് വെക്കേണ്ടത്. എന്നിട്ട് ഈ പീസ് ഈ അലാസ്റ്റിക് നമുക്ക് കവർ ചെയ്യുക. കവർ ചെയ്തിട്ട് ഈ അലാസ്റ്റിക്കിന് ചാരിയിട്ട് സ്റ്റിച്ച് ചെയ്യുക ഇതേപോലെ കേട്ടോ. അതിന് ചാരി സ്റ്റിച്ച് ചെയ്യുക, ഫുള്ള് റൗണ്ടിൽ അനിക്കറിൻ്റെ റൗണ്ട് ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഒരിക്കലും നമ്മളിങ്ങനെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ആ അലാസ്റ്റിക്കുമ്മേ ഒരിക്കലും തട്ടരുത്. തട്ടിയാൽ നമ്മൾ പിടിച്ച് വലിക്കുമ്പോൾ അലാസ്റ്റിക് ലൂസായി വരില്ല. അപ്പോൾ ശ്രദ്ധിക്കണം, ഒരിക്കലും അലാസ്റ്റിക്കുമ്മേ തട്ടാതെ അലാസ്റ്റിക്കിന് ചാരിയിട്ട് തന്നെ ആ തുമ്പിൻ്റെ എൻഡിലൂടെ ആയിട്ട് കറക്റ്റായിട്ട് ഫുള്ളായിട്ട് റൗണ്ടിൽ അലാസ്റ്റിക് ഉള്ളിൽ വെച്ച് ഫോൾഡ് ചെയ്ത് കണ്ട് അടിച്ച് പിടിപ്പിക്കട്ടോ. ഇതേപോലെ അങ്ങനെ അടിച്ചിങ്ങനെ പോന്നാൽ മതി. അങ്ങനെ കുറേ അടിച്ച് വരുമ്പോൾ അലാസ്റ്റിക് ലെങ്ത്ത് തികയാതെ വരുമ്പോൾ ഉള്ളിൽ നിന്ന് ഇങ്ങനെ വലിച്ചെടുത്താൽ മതി കേട്ടോ. ഉള്ളിക്ക് ഇങ്ങനെ കയറ്റി കയറ്റി കൊടുത്തുകൊണ്ട് ഉള്ളിൽ നിന്ന് വലിച്ചെടുത്താൽ മതി. ഇതുപോലെ അലാസ്റ്റിക്കിന് പുറത്തേക്ക് പിടിച്ച് വലിച്ചാൽ മതി. അപ്പോൾ ഉൾഭാഗത്ത് നമ്മൾ അടിച്ച ഭാഗത്ത് ബാക്ക് സൈഡ് അടിച്ചു പോരേണ്ട ഭാഗത്തേക്ക് ചുരുണ്ട് കയറിക്കോളും തുണി. അലാസ്റ്റിക് ലൂസ് ഇങ്ങനെ മുൻഭാഗത്തേക്ക് കൂടി കൂടി വരും. അപ്പോൾ നമുക്ക് അടിക്കാൻ സുഖകരം, സിമ്പിളായിട്ട് നമുക്ക് അടിച്ചെടുക്കാം. ഇങ്ങനെ ലാസ്റ്റ് വരുമ്പോൾ അലാസ്റ്റിക് ഷോർട്ട് വരുമ്പോൾ കമ്മി വരുമ്പോൾ ഇതുപോലെ ഒന്ന് വലിച്ചുകൊണ്ട് ഉൾഭാഗത്തേക്ക് തുണി ഇങ്ങനെ അടിച്ച ഭാഗത്ത് തുണി ഇങ്ങനെ ലൂസാക്കി കയറ്റി വിട്ടാൽ മതി കേട്ടോ. അങ്ങനെ ആ അലാസ്റ്റിക് അതിമ വെച്ചിക്കാണ്ട് ഫുള്ളായിട്ട് അടിക്കുക. ഇതൊക്കെ വളരെ സിമ്പിളാട്ടോ. നമ്മൾ ഒഴിവാക്കേണ്ട ഈ ഷർട്ടുകളൊക്കെ ഉണ്ടാവും, വളരെ ഈസി ആയിട്ട് ഒരു 10-20 രൂപ കൊടുത്താലും നമുക്ക് രണ്ട് ട്രൗസറൊക്കെ ഇതുപോലെ അടിച്ചെടുക്കാം. വളരെ സിമ്പിളായിട്ട് അടിച്ചെടുക്കാൻ പറ്റുന്ന വരെ മെത്തേഡാണ്. 5 മിനിറ്റ് കൊണ്ട് 10 മിനിറ്റാണ് ഞാൻ ഈ വീഡിയോ ആകെ ഉള്ളത് അപ്ലോഡ് ചെയ്തിട്ട്. 10 മിനിറ്റും ഇല്ല, 9 മിനിറ്റേ ഉള്ളൂ. പക്ഷേ അത് ശരിക്കും അടിക്കണമെങ്കിൽ 10 മിനിറ്റും വേണ്ട. ഞാൻ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ഇതിൻ്റെ എല്ലാ ഭാഗങ്ങളും കാണിച്ചെന്ന് അടിച്ചപ്പോൾ ഇത്രയും ടൈം വന്നില്ല. ഒരു 5 മിനിറ്റ് കൊണ്ട് നമുക്ക് അടിച്ചെടുക്കാൻ പറ്റുന്നൊരു സംഭവം, അത്രയും സിമ്പിളാണ് കേട്ടോ. ആർക്കും അടിക്കുക, ഏത് തുടക്കക്കാർക്കും. ഫസ്റ്റ് നിങ്ങൾ മെഷീനും ഇരിക്കേണ്ട ഒരാളാണോ, എന്നാലും നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്യാൻ കഴിയുമോ, ഈ സംഭവം കടിക്കാൻ വളരെ സിമ്പിളാണ് കേട്ടോ. വളരെ ഈസിയാണ്, നിങ്ങൾക്ക് കഴിയും. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണ്ടേ, വളരെ ഈസിയാണ്. എന്നിട്ട് ഇതിൻ്റെ അലാസ്റ്റിക്കിൻ്റെ സെൻട്രിലൂടെ ഒന്നും കൂടെ സ്റ്റിച്ച് ചെയ്യാണ്. ഇതേപോലെ ഈ അലാസ്റ്റിക് അടിച്ചു കഴിഞ്ഞിട്ട് ഫുള്ളൊന്ന് വലിച്ചു വിടണം കേട്ടോ. ഞാനിപ്പോൾ ചെയ്തിട്ടുണ്ട്. ഫുള്ള് നമ്മൾ ഫസ്റ്റ് അലാസ്റ്റിക് അതിനുള്ളിൽ വെച്ച് ഫോൾഡ് ചെയ്ത് അടിച്ച് കഴിഞ്ഞേക്കിന് അലാസ്റ്റിക് ഫുള്ള് ഇങ്ങനെ 4 ഭാഗത്തേക്കും വലിച്ച് വിടുക. എന്നാലും അലാസ്റ്റിക് എല്ലാ ഭാഗത്തും ഒരുപോലെ ചുരുണ്ട് കിടക്കുള്ള തുണി. ഓക്കെ, അപ്പോൾ എന്നിട്ട് ഈ അലാസ്റ്റിക്കിൻ്റെ മുകളിൽ കൂടെ അലാസ്റ്റിക്കിൻ്റെ സെൻട്രലായിട്ട് അടിക്കുക, രണ്ട് സൈഡിലും വലിച്ചടിക്കുക. ഓക്കെ, ഇതേപോലെ കറക്റ്റായിട്ട് രണ്ട് സൈഡിലും വലിച്ചടിക്കുക കേട്ടോ. അപ്പോൾ ഇത്രേ ഉള്ളൂ, വളരെ സിമ്പിളാണ്, വളരെ ഈസി ആയിട്ട് ഏകദേശം 5 മിനിറ്റ് കൊണ്ട് നമുക്ക് അടിച്ചെടുക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ്. ഇതിൻ്റെ ഭാഗത്ത് അത്യാവശ്യം ലൂസൊക്കെ ഉണ്ട്, കാല് അത്യാവശ്യമൊക്കെ ലൂസുണ്ട്. ഏകദേശം ഒരു 6.5-7 വയസ്സ് വരെ പ്രായമുള്ള കുട്ടികൾക്കൊക്കെ ഇതുപോലത്തെ ഒരു ഷർട്ടിൻ്റെ കയ്യുമെന്ന് നമുക്ക് ഇതുപോലത്തെ നിക്കർ അടിച്ചെടുക്കാം. ഓക്കെ, അതിന് വേണ്ടത് ഒരു അലാസ്റ്റിക് മാത്രമേ ഉള്ളൂ, ബാക്കിയുള്ള ഷർട്ടുകളൊക്കെ നമ്മൾ വീട്ടിൽ തന്നെ ഇഷ്ടം പോലെ ഉണ്ടാകും, നമ്മൾ ഒഴിവാക്കണ്ടേ. ഇതിൻ്റെ ടോട്ടൽ അടിച്ച് കഴിഞ്ഞിട്ടുണ്ട് വരുന്നത് ലെങ്ത്ത് ഏകദേശം ഒരു 11.5-11.5 ഇഞ്ചൊക്കെ ലെങ്ത്ത് ഉണ്ട്. ഇതിൻ്റെ ഇവിടെ വരേണ്ട ലൂസ് ഒരു 8.5 ഇഞ്ച് വരുന്നുണ്ട് കേട്ടോ. അതുപോലെ ഈ ബോട്ടന് ഒരു 6 ഇഞ്ച് വരുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ഈ ഭാഗം, ഈ ഷേപ്പ് വരേണ്ട ഇത്രയും ഭാഗം ഒരു 8 ഇഞ്ചൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ വളരെ ഈസി ആയിട്ട് നിങ്ങളൊക്കെ ട്രൈ ചെയ്ത് നോക്കേണ്ടി, വളരെ ഈസിയാണ്. അപ്പോൾ ഓക്കെ, വീഡിയോ കണ്ടതിന് നന്ദി. അടുത്തൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. വീഡിയോ കണ്ടതിന് ശേഷം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കില്ല.